ഒരു പാപ്പച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഈ അടുത്ത ദിവസം എക്സൈസുകാർ പിടിച്ചു. ആളൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയായതുകൊണ്ട് പിടിച്ചപ്പോൾ അയാൾ ചോദിച്ചു, സാർ ഞാൻ ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വ്യാജമദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് വായിച്ച് പറഞ്ഞു, ബൈബിളിലെ കാര്യങ്ങൾ ഞാൻ നടപ്പാക്കുകയാണ്. യേശു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ പേരിൽ ഒത്തുകൂടുമ്പോൾ ഞാൻ ഈ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശു കാനായിലെ കല്യാണത്തിൽ പോയി അഞ്ചാറ് വരണി നിറയെ വൈനുണ്ടാക്കിയ ഒരു പാരമ്പര്യം ബൈബിളിലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അക്കാര്യമാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഉടനെ തന്നെ, നീ അങ്ങനെയൊക്കെ ചെയ്താലും ഈ വാറ്റാനുള്ള ഉപകരണം എൻ്റെ നിന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പോലീസ് ഓഫീസ്. അപ്പോൾ രസികനായ പാപ്പഞ്ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് സാർ, ബലാത്സംഗത്തിനുള്ള കുറ്റം കൂടി എൻ്റെ പേരിൽ ചാർത്തണം, അതിനുള്ള ഉപകരണവും എൻ്റെ കയ്യിലുണ്ട് എന്ന് സരസമായി പറഞ്ഞ നാട്ടുകാരിങ്ങനെയാണ് സാർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മദ്യനിരോധനം എന്ന് പറഞ്ഞ് UDFകാർ, ഞാൻ തമാശ പറഞ്ഞല്ല, സത്യം പറഞ്ഞാൽ, അപ്പോൾ UDFകാർ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ആ മദ്യനയം നമ്മുടെ നാടിന് യോജിച്ചതല്ല, വികലമാണ്, നമ്മുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് തിരുത്തി, ആരെയും നിർബന്ധിച്ച് ഇത് കുടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് കുടിക്കാനുള്ള അന്തരീക്ഷം കൂടി ഉണ്ടാവണം. എൻ്റെ നിയോജകമണ്ഡലം തിരുവമ്പാടിയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. അവിടെ ആകെ ഒരു ഷോപ്പാണ് സാർ ഈ വെബ്കോയുടെ ഷോപ്പുകൾ. നിലമ്പൂർ മണ്ഡലത്തിലില്ല, വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ ഷോപ്പില്ല, ഈ ബഷീറിൻ്റെ ഏറനാട് മണ്ഡലത്തിൽ ഷോപ്പില്ല, നമ്മളെ PTA റേംഖാൻ്റെ കുന്നമംഗലത്തെ ഷോപ്പില്ല, കൂടരഞ്ഞിയിലുണ്ട് സാർ, മാണിസാറിൻ്റെ കൂടി പഴയ നാടാണ്, അവിടെ ഈ ഇല്ല, നമ്മളെ ഈ കാരാട്ട് റസാക്കിൻ്റെ മണ്ഡലത്തിലും സാധനമില്ല. അവിടുന്ന് എല്ലാ ഓട്ടോറിക്ഷയും ടാക്സിയും വിളിച്ചിട്ട് ഞങ്ങളെ അവിടേക്ക് വരികയാണ്. അപ്പം ഞങ്ങളെ നാട്ടുകാർക്ക് ഇത് കിട്ടണില്ല. ഒന്നുകിൽ സാർ ഞങ്ങളെ നാട്ടുകാർക്ക് കൂടി കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ ഓരോന്ന് കൊടുക്കുകയെങ്കിലും വേണം. മറ്റിതെല്ലാം ഒരു തെറ്റായ നയം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ പരസ്പരം മത്സരിച്ച് ആളാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ നയം തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.